സ്റ്റുഡൻസ് നമസ്കാരം. നമുക്ക് നമ്മുടെ നാലാമത്തെ ചാപ്റ്ററിലേക്ക് നീങ്ങാം. ലൈഫ് അഷുറൻസ് പോളിസി, അതായത് അതിൻ്റെ പോളിസിയുടെ കണ്ടീഷൻസും പ്രിവിലേജസും ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അല്ല, പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇറ്റാലിയൻ വേർഡിൽ നിന്ന് വന്നേക്കുന്ന, പ്ലാസാസ് എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്ന് വന്നേക്കുന്നതാണ് പോളിസി എന്ന് പറയുന്ന പദം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. അതായത് ഈ പറഞ്ഞ ഇൻഷുറൻസ് കോൺട്രാക്ടിനെ ചൊല്ലിയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും, അതായത് പരസ്പരം എഗ്രി ചെയ്തേക്കുന്ന, പരസ്പരം എന്താ പറയുക, അവരുടെ അണ്ടർസ്റ്റാൻഡിങ് എഴുതിയേക്കുന്ന ഒരു കോൺട്രാക്ടൽ എഗ്രിമെന്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോളിസി എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ ഉള്ളില് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, അതിൻ്റെ കണ്ടീഷൻസ് എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ ദ പോളിസി ഓഫ് ലൈഫ് അഷുറൻസ് ഈസ് ദ എവിഡൻസ് ഓഫ് ദ ടേംസ് ഓഫ് ദ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ ഇൻഷുറർ ആൻഡ് ദ അഷ്വേർഡ്. ദ പ്രോമിസ് ഓഫ് ദ ഇൻഷുറർ ടു പേ ദ അഷ്വേർഡ് എ സം ഇൻ സബ്ജെക്ട് ടു ദ ടേംസ് എക്സെപ്ഷൻസ് ആൻഡ് കണ്ടീഷൻസ് ഇൻ ദ പോളിസി. അതായത് മറ്റേതെന്താ പറയുക, അതിൽ പറഞ്ഞേക്കുന്ന എമൗണ്ട് കൃത്യമായിട്ട് അടയ്ക്കാമെന്നും, the exemption saves the insurer from the liability and the insurer becomes liable to the policy subject to the conditions. ഈ കണ്ടീഷൻസ് എന്നുള്ളത് രണ്ട് രീതിയിലുള്ള കണ്ടീഷൻസ് ആവാം. ഒന്ന് എക്സ്പ്രസ് കണ്ടീഷൻസും മറ്റേത് ഇംപ്ലൈഡ് കണ്ടീഷൻസും. ഈ രണ്ട് കണ്ടീഷൻസ് ആണ് വരിക. അപ്പൊ എന്താണ് ഇംപ്ലൈഡ് കണ്ടീഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഇംപ്ലൈഡ് കണ്ടീഷൻസ് ആർ ദോസ് ഇംപ്ലൈഡ് ബൈ ലോ. സച്ച് ഇംപ്ലൈഡ് കണ്ടീഷൻസ് ആർ, അതിൽ ഏതൊക്കെയാണ് നിയമവശാലം വരുന്ന കണ്ടീഷൻ നോക്കാം. ദ പാർട്ടീസ് മസ്റ്റ് ഒബ്സർവ് ഗുഡ് ഫെയ്ത്ത് ടുവേർഡ്സ് ഈച്ച് അദർ. രണ്ടു പേർക്കും പരസ്പര വിശ്വാസം ഉണ്ടായിരിക്കണം. രണ്ട്, ഇൻഷുറൻസ് ഈസ് ഇൻ എക്സിസ്റ്റൻസ്, ഇൻഷുറൻസ് മറ്റേ ഉണ്ടായിരിക്കണം. മൂന്ന്, ദ സബ്ജക്ട് മാറ്റർ ഓഫ് ഇൻഷുറൻസ് ഈസ് ആൻഡ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പോളിസീസ് ഹാസ് ടു ഐഡന്റിഫൈ ആൻഡ് ടു ഡിഫൈൻ ദ റിസ്ക് അണ്ടർടേക്കൺ ബൈ ദ ഇൻഷുറർ. അതായത് എന്താണോ അതിന്റെ സബ്ജക്ട് മാറ്റർ എന്നുള്ളത് ആ പോളിസിയിൽ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. ഇനി അടുത്തതാണ് എക്സ്പ്രസ് കണ്ടീഷൻ. എക്സ്പ്രസ് കണ്ടീഷൻസ് ആർ എക്സ്പ്രസ്ലി മെൻഷൻഡ് ഇൻ ദ പോളിസി വിച്ച് മേ എക്സ്ക്ലൂഡ് ഓർ മോഡിഫൈ ഇംപ്ലൈഡ് കണ്ടീഷൻസ്. അതായത് എക്സ്പ്രസ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേതെന്നാ പറയുക, ഈ പറഞ്ഞ ഇംപ്ലൈഡ് കണ്ടീഷൻസിനെ മോഡിഫൈ ചെയ്യുന്നത് വല്ലതും ആയിരിക്കാം. ഇൻ ദ കണ്ടീഷൻസ് പ്രസിഡന്റ് ഈസ് നോട്ട് ഫുൾഫിൽ, ദ പോളിസി വിൽ ബി വോയിഡ് ഫ്രം ഇറ്റ്സ് ഇൻസെപ്ഷൻ. ആ എക്സ്പ്രസ് കണ്ടീഷൻ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ദ സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ഇൻ ദ പ്രൊപ്പോസൽ മസ്റ്റ് ബി ട്രൂ ആൻഡ് കംപ്ലീറ്റ്. ആ പറയുന്ന മറ്റേ സ്റ്റേറ്റ് പ്രൊപ്പോസൽ കംപ്ലീറ്റ് ആയിട്ട് ആ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരിക്കണം. ആ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം. ദ സബ്ജക്ട് മാറ്റർ ഓഫ് ഇൻഷുറൻസ് മസ്റ്റ് ബി ഡിസ്ക്രൈബ്ഡ് ആൻഡ് മസ്റ്റ് ബി ഇൻ എക്സിസ്റ്റൻസ് വെൻ ദ പോളിസി കംസ് ഇൻ ടു ഫോഴ്സ്. ഇനി conditions subsequent related to matters which are considered by the parties to be essential for the continued validity of the policy are: the insured shall not transfer his interest in the subject matter without the consent of the insurer. മറ്റേ സമ്മതം ഇല്ലാതെ ഇത് കൈമാറ്റം ചെയ്യാൻ പാടില്ല. അടുത്തത്, the insured shall not alter the risk originally described or conditions subsequent the validity of the policy. The insured shall not alter the risk ഓൾട്ടർ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് പ്രൂഫ് ഓഫ് ഏജ്. ദ റേറ്റ്സ് ഓഫ് പ്രീമിയം ഫോർ മോസ്റ്റ് പോളിസീസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഏജ് ഓഫ് ദ ലൈഫ് അഷ്വേർഡ് അറ്റ് ദ ടൈം ഓഫ് എഫക്റ്റ് ഇൻ ദ പോളിസി. അതായത് ആ പോളിസി എടുക്കുന്ന സമയത്തുള്ള ഏജ് വെച്ചിട്ടാണ് എല്ലാത്തിൻ്റെയും പ്രീമിയം ഫിക്സ് ചെയ്യുക. ഇറ്റ് ഈസ് ദെയർ ഫോർ എസെൻഷ്യൽ ദാറ്റ് ദ കറക്റ്റ് ഏജ് ഷുഡ് ബി സ്റ്റേറ്റഡ് ഇൻ ബോത്ത് ദ പ്രൊപ്പോസൽ ഫോം ആൻഡ് ദ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ്. പേഴ്സണൽ സ്റ്റേറ്റ്മെന്റിലും പ്രൊപ്പോസൽ ഫോമിലും നമ്മൾ കൃത്യമായിട്ടുള്ള ഏജ് മാർക്ക് ചെയ്തിരിക്കണം. The age to be stated is the age nearer birthday on the date of commencement of risk. അതായത് ഏറ്റവും nearer birthday ആയിരിക്കണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കാണിച്ചേക്കുന്നത്. The proposer has to state in the proposal form what proof of age he is submitting along with his proposal. അതായത് എന്താണ് ഏജ് പ്രൂഫ് ആയിട്ട് കൊടുത്തേക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ കാണിക്കുകയും വേണം. അടുത്തത് മറ്റേ ദ പ്രൂഫ് ഓഫ് ഏജ് വിത്ത് ദ LIC ജനറലി സാധാരണഗതിയിൽ മേടിക്കാറുള്ള ഒന്ന്, സർട്ടിഫൈഡ് എസ്ട്രാക്ട് ഫ്രം മുനിസിപ്പൽ ഓർ അതർ റെക്കോർഡ്സ് മെയ്ഡ് എറ്റ് ദ ടൈം ഓഫ് ബർത്ത്. നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയും. അല്ലാന്നുണ്ടെങ്കിൽ പള്ളിയിൽ നിന്നൊക്കെ കിട്ടുന്ന ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ സർട്ടിഫൈഡ് എസ്ട്രാക്ട് ഫ്രം ദ ഫാമിലി ബൈബിൾ ഇഫ് ഇറ്റ് ഇൻ കണ്ടെയ്ൻ ദ ഏജ് ഓർ ഡേറ്റ് ഓഫ് ബർത്ത്. ദെൻ സർട്ടിഫൈഡ് എക്സ്ട്രാക്ട് ഫ്രം സ്കൂളിലോ കോളേജോ റെക്കോർഡ്സിലോ, അതായത് നമ്മുടെ SLC ബുക്കിലൊക്കെ ഉണ്ടാവുമല്ലോ, അത് ആണ് ഉദ്ദേശിച്ചത്. അടുത്തത്, സർട്ടിഫൈഡ് എക്സ്ട്രാക്ട് ഫ്രം സർവീസ് രജിസ്റ്റർ ഇൻ ദ കേസ് ഓഫ് ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ അവരുടെ സർവീസ് രജിസ്റ്ററിൻ്റെ സർട്ടിഫിക്കറ്റ് അത് കൊടുത്താലും മതി. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ മറ്റേ ഈ പാഠത്തിൽ പഠിക്കാനുള്ള. വളരെ ചെറിയ പാഠമാണ്, അത് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. താങ്ക് യു.